അസൂയയ്ക്കും കുശുമിനും ഒന്നും വരുന്നില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഒരാളെ വെറുതെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വെറുതെ വിവാദങ്ങൾ പരത്താൻ ചിലർക്കെന്നും ഇഷ്ടമാണല്ലോ. അത് തന്നെയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിലും നടക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് കൂടുതൽ സ്മാർട്ട് ആവുകയാണ് ഈ മേയർ. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന അപൂർവ നേട്ടവുമായാണ് 21-കാരിയായ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റതെന്ന് നമുക്കറിയാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുടവൻമുകളിൽ നിന്നുള്ള കൗൺസിലറായ ആര്യ രാജേന്ദ്രൻ 549 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ചരിത്രം സൃഷ്ടിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ ജമീല ശ്രീധരനെ പിന്തള്ളിയാണ് ആര്യയ്ക്ക് അന്ന് നറുക്ക് വീണത്. മേയർ തെരഞ്ഞെടുപ്പിൽ 54 വോട്ടുകളാണ് ആര്യയ്ക്ക് ലഭിച്ചത്. ആകെ 99 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതിൽ ഒരു വോട്ട് അസാധുവായി മാറിയിരുന്നു. NDAയുടെ മേയർ സ്ഥാനാർത്ഥി സിമി ജ്യോതിഷിന് അന്ന് 35 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ആര്യ മേയറായതിനു പിന്നാലെ നടൻ മോഹൻലാൽ ആര്യയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. നടനും മക്കൾ നീതിമയം പാർട്ടി സ്ഥാപകനുമായ കമൽഹാസനും ആര്യയ്ക്ക് അഭിനന്ദനങ്ങളുമായി അന്ന് രംഗത്തെത്തിയിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രന് അഭിനന്ദനം എന്നാണ് അന്ന് കമൽഹാസൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റായിരുന്നു ആര്യ രാജേന്ദ്രൻ. SFI സംസ്ഥാന സമിതി അംഗം, CPM കേശവ് ദേവ് റോഡ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും ആര്യ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ സെയിൻസ് കോളേജിലെ BSc മാത്സ് വിദ്യാർത്ഥിനി കൂടിയായിരുന്നു ആര്യ. ആര്യയുടെ മേയർ ഭരണത്തിൽ കീഴിലെടുത്ത പല തീരുമാനങ്ങളും ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. പല കാര്യങ്ങളിലും വിമർശനവുമായി രംഗത്തെത്തുന്നതും BJP ആയിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെയുള്ള ഭരണമാണ് ആര്യ നടത്തുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ നഗരസഭ ജനങ്ങളിലേക്ക് ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ച് സോഷ്യൽ മീഡിയയിൽ സ്മാർട്ട് ട്രിവാൻഡ്രം സ്മാർട്ട് മേയർ ഹാഷ്ടാഗ് നിറയുകയാണ്. ജനങ്ങളുടെ പരാതികൾ മേയർ നേരിട്ട് കേട്ട് പരിഹരിക്കുന്നു എന്നതാണ് നഗരസഭ ജനങ്ങളിലേക്ക് ക്യാമ്പയിന്റെ പ്രത്യേകത. സാധാരണ അദാലത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്ക് നഗരത്തിലെ ഏത് വിഷയത്തിലും പരാതി ഉന്നയിക്കാം. അപ്പൊ പരിഹരിക്കാവുന്നത് അപ്പൊ തന്നെ പരിഹരിക്കും. പരിശോധിക്കേണ്ട പരാതികൾ പരമാവധി ഒരു മാസത്തിനുള്ളിൽ പരിഹരിച്ച് പരാതിക്കാരെ അങ്ങോട്ട് അറിയിക്കും എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചത്. ഇതിന് വൻ സ്വീകാര്യതയാണ് ആദ്യ ദിവസം കിട്ടിയത്. ശ്രീകാര്യം സോണലിൽ 104 പരാതികൾ കിട്ടിയതിൽ 24 അപ്പോ തന്നെ പരിഹരിച്ചു. ബാക്കി പരാതികൾ ഒരു മാസത്തിനകം പരിശോധിച്ച് അറിയിക്കും. ഇതിന് പിന്തുണയുമായാണ് സ്മാർട്ട് മേയർ എന്ന ഹാഷ്ടാഗുമായി സോഷ്യൽ മീഡിയയിലെ യുവാക്കൾ രംഗത്തെത്തിയത്. മുൻ മേയർ VK പ്രശാന്തിനെ മേയർ ബ്രോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വിളിച്ചിരുന്നത്. അഴിമതിക്കാർക്കെതിരെ കർശന നടപടി എടുത്തത് തുടങ്ങിയത് സാധാരണക്കാർക്കിടയിൽ ആര്യയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ ചില ഉദ്യോഗസ്ഥരുടെ ദാർഷ്ട്യത്തിനെതിരായ നടപടികൾ കൈയടിച്ച് സ്വീകരിച്ചു. തലസ്ഥാനം സ്മാർട്ടാകാൻ സ്മാർട്ടായ മേയർ ഉണ്ടെന്നാണ് ചർച്ച. നഗരസഭ ജനങ്ങളിലേക്ക് ക്യാമ്പയിൻ വൻ ഹിറ്റാകുന്നെന്നാണ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞത്, വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ നിന്നാൽ അതിനെ നേരെ ഉണ്ടാകും. പകരം ഇതുപോലെ അവർ നോക്കി നിൽക്കുമ്പോൾ ഇതുപോലെ കയ്യടി വാങ്ങാൻ മേയർ ആര്യ രാജേന്ദ്രൻ കൊണ്ട് മാത്രമേ സാധിക്കൂ.